അമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടില്. ഞാനും എന്റെ ദേവൂട്ടിയും കൂടെ ഞങ്ങളുടെ 10-22 വർഷമായിട്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ആളുടെ വീട്ടിലാണ് വന്നത്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്ന കാലം മുതലുള്ള പരിചയം കേട്ടോ. അപ്പോൾ ആ ഫാമിലിയെ നിങ്ങളെ കാണിച്ചു തരണ്ടേ. ഞാൻ കാരണം ഒരുപാട് എന്താ പറയുക, മോശപ്പെട്ട കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്ന ആൾക്കാരാണ്. പക്ഷേ അവരന്ന് ഇന്നും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്കും എൻ്റെ മോൾക്കും ആരും ഇല്ലാഞ്ഞിട്ടും ആ ടൈമിലും സപ്പോർട്ടായിട്ട് നിന്ന ഒരു ഫാമിലി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ജാഫർ ഖാൻ. നമ്മുടെ ജാഫർ ഖാൻ്റെ വൈഫാണ്. അതുകൊണ്ട് പേര് സനുജ. എൻ്റെ തനുജ, ഇത് സനുജ. ഇത് നമ്മുടെ ചക്രവാവ. ഇങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞേ. അമ്പ പറയണ്ട താമസം. അമ്മ ഭയങ്കര പാട്ടുകാരനാ കേട്ടോ, ഭയങ്കര കുരുത്തക്കേടാണ്. ഒരു പാട്ട് പഠിക്കേ, പാടിക്കേ, പാട്. ഐസ്ക്രീം മേടിച്ചിരുന്നു, പാട്ട് പാടിയ. അയ്യോ ചമ്മൽ, ഇത്ര നേരം കാക്കേ കാക്ക. ഞാൻ മൈക്ക് എടുത്ത് പാടിയപ്പോ ഭയങ്കര പാട്ട്. മൈക്ക് എനിക്ക് ദൈവന് തരുന്നില്ല, എന്നിട്ട് ഭയങ്കര പാട്ടും പാടി നടക്കുവായിരുന്നേ. ഇതുകൊണ്ട് ഇവിടെ ബഹളം വയ്ക്കൂല. നല്ല കുട്ടിയോട് പാടിക്കേ. നന്നായിട്ട് പാടി, അടിപൊളി. ദേവസ്വം ഇങ്ങോട്ട് വാ, അടിപൊളിയായിട്ട് പാടി. ദേവന് ഭയങ്കര ഇഷ്ടം കേട്ടോ. സ്നേഹം കൂടിക്കഴിഞ്ഞ എന്നാ പരിപാടിയാ പറയുന്നേ. അതുപോലെ ഞാൻ പറയാം, നമ്മുടെ ജാഫർ ഭായ് രാഷ്ട്രീയ പൊതു പ്രവർത്തകനാണ്. പിന്നെ ഒരുപാട് മേഖലകളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ജാഫർ എന്നെ പറയും. ഞാൻ പറയുമ്പോൾ ജസ്റ്റ ചപ്പച്ച എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോ പറ. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. പിന്നെ അതേപോലെ ബ്ലഡ് ഡൊണേറ്റർ ആണ്. പിന്നെ എന്താ പറയാ, ഇതൊന്നും എന്റെ തൊഴിൽ മേഖലയല്ല. ഞാൻ ഓട്ടോ ടാക്സി ഡ്രൈവറാണ്. പിന്നെ ഇച്ചിരി പാചക പരിപാടി ഉണ്ട്, ബിരിയാണി ഫുഡിന്റെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് മെയിൻ കുക്ക്, ഞാൻ അസിസ്റ്റന്റ് ആണ്. ഇതാണ് മെയിൻ കുക്ക്, ബിരിയാണി. ഇവർക്ക് ബിരിയാണി കച്ചവടമായിരുന്നു കേട്ടോ. അപ്പം ഈ നമ്മുടെ വണ്ടി കൊണ്ട് റോഡ് സൈഡിലൊക്കെ കൊണ്ടുപോയിട്ട് ബിരിയാണി കൊടുക്കലായിരുന്നു. പക്ഷെ ഇപ്പം അടുത്ത് അതുപോലും നിർത്തലാക്കി. നമ്മളെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ അടുത്തായിരുന്നു ഇവർ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ബിരിയാണി കച്ചവടം നടത്തി. അപ്പോൾ അവിടെ നിന്ന് അവിടെ അത് കച്ചവടം പാടില്ലെന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരെയും, ഒരുപാട് കച്ചവടക്കാർ, പാവപ്പെട്ട ഒരുപാട് കച്ചവടക്കാരെ അവിടുന്ന് ഓടിച്ച് അതും മുത്തി. ഇപ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇവർ അത്യാവശ്യം നടന്നു പോകുന്ന കാര്യമൊക്കെ അതായിരുന്നു. അതും നിർത്തലാക്കിയപ്പം ഇപ്പം ഒന്നും അല്ലാത്തൊരവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ എനിക്ക് എത്രയോ വർഷം കൊണ്ട് അറിയുന്നതാണ്, വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം അവൻ്റെ ഈ ഒരു എൻ്റെ പിന്നെ പറയണ്ടല്ലോ, എന്താ ഇനാൻ വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്നത് പറഞ്ഞത് അതുപോലെയാണ് ഇപ്പം അവസ്ഥ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളൊരിതിൽ തന്നെയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ഒറ്റൊരു തോത് പിടിച്ചു നിന്ന് പോകുന്നതാണ്. അപ്പോൾ കുറേയായി ഞാനിപ്പോൾ ഇങ്ങോട്ട് വരണം എനിക്ക്. അപ്പോഴൊക്കെ എനിക്ക് ഓരോ പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ. അപ്പോൾ എന്നോട് എന്നാൽ വാ, ഇന്ന് വാ, അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ട, ഞങ്ങൾ വരാമെന്നും പറഞ്ഞിട്ട് വന്ന് ഞങ്ങളെയും കുറിച്ച് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇനി എന്താ പറയാനുള്ള പറ. പിന്നെ റോഡ് സൈഡിലൂടെ കച്ചവടം ഉണ്ടായിരുന്നു. എന്ത് പറയും, എല്ലാവർക്കും നല്ലത് മാത്രമേ ഞങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുള്ളൂ. എന്ത് പറയും, രക്തദാനമായാലും കമ്പനി ചെറിയ ചാരിറ്റി ഒക്കെ ഉണ്ട്. വീടില്ലാത്തവർക്ക് വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ വഴി മറ്റുള്ള എന്നെ കൊണ്ട് കഴിയുന്ന വീഡിയോ ഫേസ്ബുക്കിലൂടെ, ഞാൻ കൂടുതലും ഫേസ്ബുക്ക് ലൈവിലാണ് പരിപാടികൾ. അപ്പോൾ അതുവഴിക്ക് പൈസ എല്ലാം കൂട്ടി കൊടുക്കാറുണ്ട്.
അതേപോലെ വയ്യാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഇവൻ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ ഇവന് മാത്രം സ്വന്തമായിട്ടൊരു വീടില്ല, റേഷൻ കാർഡില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇവന്റെ. അപ്പോൾ എനിക്ക് സത്യം പറയാനാണ് വേറെ ഒറ്റൊരു കാര്യങ്ങളോട്ടുള്ളൂ കേട്ടോ. ഒരു എനിക്ക് ഫസ്റ്റ് തന്നെ അത് പറയണം, പറഞ്ഞില്ലെങ്കിൽ ഒരു മിനിറ്റിന്റെ. അപ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാൻ, പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു നന്ദിയോടായിരുന്നു. എന്നാ ഹായ്, അവൻ ഈ ആവശ്യമില്ലാത്തടത്തിലൊക്കെ വന്ന് ഹായ് പറയണുണ്ടോ? പറയാൻ പറയുമ്പോൾ പറയത്തുമില്ല. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു കാര്യം പറയാനുള്ള, ഞങ്ങളുടെ യൂട്യൂബ് ഒക്കെ നിങ്ങളിപ്പം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് തുടക്കക്കാരൻ എന്ന് പറയുന്നത് ജാഫറ. എന്നുവെച്ചാൽ ദേവൂസ് പ്രായം അറിയിച്ച ഒരു ചടങ്ങുണ്ടായിരുന്നു അന്ന്. ഞങ്ങളുടെ കൂടെ വന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ജാഫറും വൈഫും മോനും കൂടി ആട്ടോ, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അന്നത്തെ ആ രാത്രി ഞാൻ പറഞ്ഞു, ജാഫർ ഇന്ന് നല്ലൊരു ദിവസമാണ്, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഒന്ന് തുടങ്ങിത്തരുമോ നമ്മുടെ ദേവൂസിൻ്റെ പേര് വെച്ചിട്ട് എന്ന് വെച്ചിട്ട്. അങ്ങനെ ജാഫറാണ് തനു ആൻഡ് ദേവൂസ് എന്നും പറഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിത്തരുന്നതും നമ്മുടെ ദേവൂട്ടിയുടെ അന്നത്തെ ആ ചടങ്ങിൻ്റെ വീഡിയോസ് ഇട്ടതും അന്ന് ഫസ്റ്റ് ദിവസം. അത് ഏത് മാസമായിരുന്നു? അഞ്ചാം മാസം അല്ലേ? അഞ്ചാം മാസം, മെയ് മാസം അഞ്ചാം മാസമായപ്പോൾ ആ ദിവസമാണ് ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയത്. അത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു നന്ദികളായിപ്പോ കേട്ടോ. എന്ന് വെച്ചാൽ പിന്നീട് ബാക്കി യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ പിന്നെ അവനിങ്ങ് പോകുന്നു ഫാമിലിയായിട്ട്. പിന്നെ അവന് എന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും നീ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും അറിയുന്നല്ലോ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അങ്ങനെ ലാസ്റ്റ് യൂട്യൂബറായ നമ്മുടെ അതിലിനോട് പറഞ്ഞിട്ട് മോണിറ്റേഷൻ പോലും ഓൺ ചെയ്തില്ലായിരുന്നു. പിന്നീട് അങ്ങ് മറ്റേ ആ ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രയും വീഡിയോ വൈറലായതും എല്ലാവരും കാണാൻ തുടങ്ങിയതൊക്കെ. അന്ന് മുതലാണ് നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ ഒരു തനു ആൻഡ് ദേവൂസ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അമ്മയും മോളുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയതും. അപ്പോൾ അതിന് കാരണക്കാരനായ ഒരു യൂട്യൂബ് എനിക്ക് തുടങ്ങിത്തന്ന ഏറ്റവും മുൻപന്തിയിലുള്ള ആൾ ജാഫറാട്ടോ, ജാഫറും വൈഫും കൂടെ. എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്നും അറിയൊന്നുമില്ല, അവനാ തുടങ്ങിയത്. അവനോട് പറഞ്ഞപ്പോ അവനതെല്ലാം ചെയ്യുക. ഞാൻ വിചാരിച്ചാല് ആരുമില്ല ആ സമയത്ത്, ആരോരുമില്ല, ജീവിക്കാൻ ഒരു വഴിയില്ല. ഞാൻ കുടുംബകാര്യങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാ കുടുംബങ്ങളും പ്രശ്നങ്ങളുണ്ട്, നമ്മളെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മളെല്ലാം കറിവേപ്പില ആയതാണ്, അതൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ടാണ് പറയുന്നത്. എങ്കിലും ആ അവസരത്തിൽ സ്വന്തമായിട്ട്, കാരണം കുഞ്ഞു മോളാണ്, അപ്പൊ അവളെ വീട്ടിൽ ആക്കിയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ, ഇപ്പോഴത്തെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ പറ്റൂല. അതുമല്ല അവളെ ശരീരപ്രകടനം, കുറച്ച് അസുഖങ്ങൾ കാര്യങ്ങളുള്ളതാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരു യൂട്യൂബ് ഉണ്ട്, ഇപ്പോഴത്തെ കാലത്ത് സ്വന്തമായിട്ട് വീട്ടു വാടക കൊടുക്കാം, ചിലവും കാര്യങ്ങളും നടന്നു പോകും. പിന്നെ അവക്ക് മുമ്പേ ഉള്ള, ഇപ്പം പലരും വന്ന് ചൊറിയും പോലല്ല, അവക്ക് മുമ്പേ ഐഡിയ ഉണ്ടായിരുന്നു ഈ ഊണുണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ആയാലും ബിരിയാണി ഉണ്ടാക്കാനായാലും പിന്നെ അച്ചാർ ഐറ്റംസ് അതൊക്കെ പണ്ട്, അതൊക്കെ കുറച്ച് അവളെ ഭർത്താവ് നഷ്ടപ്പെടാൻ ശേഷം ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല, അതേപോലെ ഒരുപാട് സഹായിക്കാൻ വേറെ ആരുമില്ല. അല്ലാതെ അവള് അടവര് ഒരു കള്ളിയൊന്നുമല്ല, അടവൊന്നും കാണിക്കണല്ല. ചിലര് ചൊറിയുന്നുണ്ട്, ചൊറിയുന്നവരൊന്ന് അന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ സത്യം പറഞ്ഞുതരാം, ഒരാണായ എനിക്ക്, ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ആട്ടെ, എനിക്ക് പോലും ഈ അവസ്ഥയിൽ കൊറോണയ്ക്ക് ശേഷം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഓട്ടോയും കോളേജും അംബാസും എല്ലാ പരിപാടിയും വണ്ടി കച്ചവടമുണ്ടായിരുന്നു, ഓട്ടോ ടാക്സി കിട്ടിയിട്ട് ബിരിയാണി പരിപാടി എല്ലാം ഉണ്ടായിരുന്നു. കൊറോണ ശേഷം നമ്മൾ ആകപ്പെട്ടു. അപ്പം ഇപ്പൊ സമൂഹത്തിൽ തന്നെ പലരും നല്ല നില ജീവിച്ചവരൊക്കെ ആകെ തകർന്ന് തരിപ്പണായി കിടക്കുന്ന സാഹചര്യം മനസ്സിലാക്കണം. ആ അവസ്ഥയിലാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നപ്പോ എന്തായിരുന്നു അന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. എത്ര മാസത്തെ വാടക പെൻഡിങ്ങുണ്ടായിരുന്നു അത് അവര് എന്ത് പറയും, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അവരൊന്ന് അവർക്ക് അടുത്താണ് വാടക കൊടുക്കണം, കാരണം ഇപ്പൊ തനുജയിൽ നിന്ന് പൈസ കിട്ടാതായപ്പോഴും അവർക്ക് മറു കച്ചവടം ചെയ്യണം, അല്ലെങ്കിൽ വേറെ ടീമിനെ കൊടുത്ത് വാടക വേണം, മാറിക്കൊടുക്കാൻ പറഞ്ഞു. അവിടെ മനസ്സാക്ഷി എന്നതല്ല, രണ്ട് വശം നമ്മൾ ചിന്തിക്കുമ്പോൾ. ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ ഒരു പൊതുപ്രവർത്തകൻ, മനുഷ്യാവശ്യ പ്രവർത്തകൻ, മനുഷ്യത്വപരമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ തനുവിന്റെ ഭാഗം നോക്കുമ്പോൾ അവക്ക് കഴിവില്ല വാടക കൊടുക്കാൻ, തെരുവിൽ പോയി കിടക്കാൻ പറ്റുമോ ഒരു പെൺകുട്ടിയെ കൊണ്ട്? രണ്ടാമത് അവളെ കുടുംബ പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല, അവരും വലിയ സാമ്പത്തിക ശേഷിയുള്ള ടീമാണല്ല. എങ്കിലും ആ സമയത്ത് കടയിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു, പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ള സമയത്ത് അമ്മ ബലം കൈയായിരുന്നു, മനസ്സിലായില്ലേ? ഒരു മോനെ പോലെയാണ് ആ അമ്മ എന്റെ പറഞ്ഞിട്ടുണ്ട്, മോനെ പോലെയാണ് ജിനുവിനെ കൊണ്ട് നടന്നത്. ജിനുവും തനുജയും കുഞ്ഞുമായിട്ടുള്ള ജീവിതം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്റെ വൈഫ് എനിക്കൊരു മോളിടയ്ക്ക് നഷ്ടപ്പെട്ടു, 9 മാസത്തിൽ എന്റെ പെണ്ണിന്റെ വയറ്റിൽ വെച്ച് കുഞ്ഞു മരണപ്പെട്ടു. ആ സമയത്ത് മെഡിക്കൂടെ വന്നിരുന്നു, ജിനുവും തനുജയും ദേവൂട്ടി മോളുമായിട്ട് വന്നു.
അന്ന് ദേവൂട്ടി മോള് ജിനുവിന്റെ തോളിലിരിക്കണ അങ്ങനെ കളിപ്പിച്ച് എന്ത് ഹാപ്പി ആയിട്ടാ വന്ന മനസ്സ് പെടഞ്ഞു പോകും. പക്ഷെ നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ജീവിതം ഈ രീതി ആവുമെന്ന്. അപ്പം ഈ ചൊറിയാൻ വരുന്ന വ്യക്തികൾ ചിന്തിക്കേണ്ടത്, ഒരു കുടുംബം, ഒരു ഭർത്താവില്ല, ആരും വേറെ ആരും സപ്പോർട്ടില്ലാത്ത ഒരു പെൺകുട്ടി ഒരു മോളെയും കൊണ്ട് എങ്ങനെ ജീവിക്കുന്നു. അവള് എന്തോ വീഡിയോയിൽ എന്ത് പറയുകയോ എങ്ങനെയെങ്കിലും അവൾ ഇപ്പം വിയർപ്പിന്റെ അസുഖമുള്ളവളായ അല്ലെങ്കിൽ അവക്ക് ജോലിയ മടി എന്തൊരു പുല്ലാവട്ടെ, നിങ്ങൾ ചെലവിന് കൊണ്ടിട്ടല്ലോ അവളൊക്കെ അവളുടെ അടുത്ത് ചൊറിയാൻ വന്നത്. നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യന്റെ അവസ്ഥയാണ്. നാളെ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇതേപോലെ. അങ്ങനെ വരാതിരിക്കട്ടെ, പഠിച്ചോ വലിയവനാണ്, അങ്ങനെ വരാതിരിക്കട്ടെ. ആരെ അങ്ങനെ ചൊറിയാൻ പോകരുത് സഹോദരി. എനിക്ക് മൂന്ന് പെങ്ങന്മാരുണ്ട്, അപ്പൊ അതൊന്ന് ഞാൻ തീർത്തു പറയാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അവിടെ ജീവിച്ചു പോട്ടെ. ഇപ്പൊ ഞാൻ വീഡിയോ നമ്മളെ ഇതൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞ മെയിനായിട്ട് വേറെ ഒന്നുമില്ല, അവർക്കും താല്പര്യമാണ്. അവള് ആദ്യമേ പറഞ്ഞു, വീഡിയോ തുടങ്ങിയ സമയത്തെ പറഞ്ഞു. അപ്പൊ ഞാനാണ് പറഞ്ഞത് ഇപ്പൊ എന്നെ പരിചയപ്പെടുത്തണ്ട, കാരണം ഞാനും എന്റെ ഫാമിലി എന്റെ വൈഫ് ഞങ്ങള് സെക്കൻഡ് മാരേജ് ആണ്. പക്ഷേ അത് അതിന് വേറെ ഇതൊന്നുമില്ല, സെക്കൻഡ് മാരേജ് ഫസ്റ്റ് മാരേജ് അതിലൊന്നും കാര്യമില്ല. ചങ്കുവല കൂടെ നിന്നാ മതി, ഒരു ഭർത്താവിനോട് ഭാര്യ. ഞാൻ അവളെ അടുത്തും പറഞ്ഞത് തന്നെ, ഒരു നല്ലൊരു പയന കെട്ടണം, കെട്ടി അവന്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കെട്ടിയില്ലെങ്കിൽ എന്താ ജാഫറെ, ജീവിക്കാൻ പറ്റും? ജീവിക്കാൻ പറ്റും, പക്ഷെ അതല്ല, ജീവിച്ച് കാണിക്കണം. ജീവിച്ച് നമുക്ക് ഇപ്പൊ കല്യാണം കഴിച്ചാലും ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. പല കഴിക്കാനുള്ള വഴികൾ ഉണ്ടെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ ഒരു തെറ്റ് പറയാൻ നാളെ ഒരു ഇത് വരരുത്, നടക്കൂടെ. ഈ ലോകം വലിയ സംഭവം ഇല്ല, കാരണം ജീവൻ തുല്യം സ്നേഹിച്ച ജീവി ഇപ്പൊ വേറെ കെട്ടി വേറെ കുട്ടിയായിട്ട് അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല. അപ്പൊ തനിക്ക് എന്തായിക്കൂടാ, ഇല്ല എനിക്ക് പറ്റൂല, എനിക്ക് എന്റെ ദേവ് മതി, എന്റെ ദേവന് ഇല്ല. നമുക്ക് ഒരിക്കലും ദേവുവിന്റെ അപ്പന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ടുവന്ന് ഇതാണ് അപ്പൻ എന്ന് പറഞ്ഞു, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് ജീവിതം കുഴപ്പമില്ല വെച്ച് പോകാം, പക്ഷെ ഇതൊരു പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. ശരിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞതല്ല, നമ്മൾ കുറെയൊക്കെ സമൂഹത്തിനെ പേടിക്കുന്നു, അതങ്ങനെയാണ്. നമ്മളൊക്കെ വലിയതിൽ പറഞ്ഞാലും ഒന്ന് ഒന്ന് കിടന്നു പോയാലേ നമ്മള് അത് അതൊന്നും ഞാൻ പപ്പ പറയാനില്ല, നമുക്ക് മനസ്സിലായില്ലേ. മോള് ഒരു സമയമാകുമ്പോ നമുക്ക് എത്തിച്ചു വിടണം, അത് കഴിഞ്ഞ് പിന്നെ താൻ ഒറ്റയ്ക്കാണ്. സഹോദരന്മാരെ സഹോദരന്മാരെ, നിങ്ങളിപ്പം നമ്മളെ തനോജിയരെ എല്ലാവരും കുടുംബക്കാരെ പോലെ നിങ്ങളെ സ്നേഹിക്കണത്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണത്. നിങ്ങൾ തന്നെ പറയും, ഒരു ജീവിതം വേണ്ടേ? വേണ്ട, വലിയ പ്രായമൊന്നും ആയില്ല. അവള് എല്ലാരും കണ്ടതാണ് ജീവന് തുല്യം സ്നേഹിച്ച ഒരാള് എന്നോട് എന്റെ മോളോട് കാണിച്ചു തന്നാണ്. നമ്മൾ രണ്ടുപേരും രണ്ട് ജീവിതം, അതായത് അവളും ജീവിച്ചു ഞാനും ജീവിച്ചു. ഞാൻ രണ്ടാ ഇപ്പൊ എന്താ ഇപ്പഴാണ് ഞാൻ ജീവിക്കണത്, മറ്റത് 19-20 വയസ്സിലേക്ക്. അതല്ല, എന്റെ കൂടെ നിന്നിട്ട് ജീവിതം സന്തോഷമില്ലാന്ന് പറഞ്ഞിട്ട് പോയ ഒരാളുണ്ട്, ആ ജീവിതം എവിടെ വരെ പോകുന്നു നമ്മളൊന്ന് കാണുന്നുണ്ട്. നീ പറയണം, പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ കണ്ട കാര്യം പറഞ്ഞു. നിങ്ങളെ നല്ല ജീവിതവും ഞാൻ കണ്ട്, നിങ്ങളെ കണ്ണീരും കണ്ട്. അപ്പം നല്ല ജീവിതം എന്റെ ശങ്കാരം ജിനു ഒറ്റ കൂട്ടായിരുന്നു എന്ന് വെച്ചാല് അളിയാന്ന് വിളിച്ചാൽ ജിനു അത്രയും വിളിക്കൂല, എന്നിട്ട് എന്തല്ല എന്നെ വിളിച്ചു, ഞാനും വിളിച്ചു വഴക്കേളായി. പക്ഷെ അവനെ ഉപദേശിക്കാൻ പാടില്ല, ഇതിന്റെ ഉള്ളിലെ കാര്യം എനിക്കറിയില്ല. അത് കുടുംബമാണ്, ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ അകത്ത്, ദാമ്പത്യ ജീവിതത്തിന്റെ അകത്ത് എന്തൊക്കെ സംഭവിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പുറമേ നോക്കുമ്പോ അവർ അടിപൊളി കൂട്ടാണ്, ഭാര്യ ഭർത്താവ് ഭയങ്കര കൂട്ടും കോമഡിയും കാര്യങ്ങൾ. അവനും അതേപോലെയാണ് ജോളി ജീവിതം വരുന്നു, നമ്മളെ പോലെ ആയിരുന്നു. നമ്മളെ അവരും ഏകദേശം ഒരേപോലെ ചെണ്ടയ മദ്ദളങ്ങളാണെങ്കിലും നമ്മൾ പുറമേ ആഡംബരം കാണിച്ചങ്ങ് പോവും. പക്ഷെ പെട്ടെന്നാണ് അവർ ജീവിതം മാറി വഴിമാറിയത്. ഒരു വഴിത്തിരി സംഭവിച്ചു, അവൻ അങ്ങനെ പോയി, ഇവൾ ഇങ്ങനെ ആയി. അപ്പം നമുക്ക് കൈവിടാൻ പറ്റുമോ? നമ്മളെ മുമ്പിൽ കളിച്ചു വളർന്ന മോളാണ് ദേവൂട്ടി. ആ ദേവൂട്ടി മോളെ ഞങ്ങള് ദേവുവിന് ആശുപത്രിയിൽ നിന്ന് എന്റെ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന നിന്റെ വണ്ടി കൊണ്ടാ, ഓർമ്മയുണ്ടോ? അയ്യോ, അന്ന് ആ അതെ, അന്ന് ദേവുവിന് അവനെ എടുത്തത്. അപ്പൊ അതുകൊണ്ട് പറയണത് ഇത് ചങ്കാണ്. നമ്മള് രണ്ട് കുടുംബം എന്ന് വെച്ചാല് ഒറ്റ കുടുംബം പോലെയാണ്. പക്ഷെ എന്താ പേടിച്ചാണ് ഇതുവരെ ഞാൻ രംഗത്ത് വരാത്ത, എന്റെ ഫാമിലിയെ കൊണ്ട് വരാത്തത്, നമ്മളെ പരിചയപ്പെടുത്താത്ത. താനു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പരിചയപ്പെടുത്താം, അവളെ തുടക്കം നമ്മളാണ് തുടങ്ങി വെച്ചത് എന്നുള്ള പരിചയപ്പെടുത്താന്ന പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു, എന്റെ വൈഫും പറഞ്ഞു വേണ്ട, കാരണം ഇപ്പം നിങ്ങൾക്കറിയാലോ, ഇപ്പൊ തനോജിയെ പറ്റി നിങ്ങൾക്കറിയാം, ഒരു ധാരണയായി അവള് കുഴപ്പക്കാരിയല്ല, അവള് ഒരു കൊഞ്ഞു മോളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു കുടുംബിനിയാണ് എന്നൊക്കെ നിങ്ങൾക്കൊരു ചിത്രം കിട്ടിയല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളെ പരിചയപ്പെടുത്തുമ്പോ ആ
പിന്നെ വേറെ പ്രശ്നമില്ല. ഇത് തുടക്കമേ എന്നെ പരിചയപ്പെടുത്തിയാല് വേറെ രീതിക്ക് പോയേനെ. അതങ്ങനെയാണ്, വിജയിക്കാൻ വേണ്ടി പലതും പറയും പലരും. പക്ഷേ എത്രയോ കോളുകൾ അവന് വന്നിട്ടുണ്ട്. അതും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ക്ഷമിച്ചു, കുഴപ്പമില്ല. പക്ഷേ ക്ഷമിച്ചെന്ന് വെച്ചാ അത്രയും കൂടെക്ക് സപ്പോർട്ട് ഇവിടെ നിന്നോണ്ടാട്ടോ അവൻ അത്രയും. അല്ലെങ്കിൽ വേറൊരു ഭാര്യ എപ്പോഴേ ഇവരെ തമ്മിൽ പക്ഷേ അത് കുഴപ്പമില്ല. അവക്ക് എന്നെ അറിയാം, എനിക്ക് അവളെ അറിയാം. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞ എല്ലായിടത്തും ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം, നമ്മള് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് കല്യാണം കഴിഞ്ഞ നാള് മുതല് നമ്മുടെ ഭാര്യ എങ്ങനെയാണ്, അതേപോലെ നമ്മുടെ ഭർത്താവ് എങ്ങനെയാണ്, അത് മാത്രം നോക്കുക. ഇപ്പോഴത്തെ തലമുറക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മുമ്പ് എന്റെ പെണ്ണ് പ്രേമിച്ചിരുന്നു, എന്റെ ഭർത്താവ് പ്രേമിച്ചിരുന്നു, അപ്പൊ നിങ്ങൾ വേറെ സ്നേഹിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് വഴക്കുണ്ടാകും. അങ്ങനെ ഉണ്ടാക്കല്ലോ. നിങ്ങളെ താലി കെട്ടുന്ന സമയം മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണ് കാണലുണ്ടല്ലോ, ആ ചടങ്ങ് മുതലുള്ള ഭർത്താവിനെ നോക്കുക, ആ ഭാര്യയെ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിന് ശേഷം എന്തൊക്കെയാ സംഭവിച്ചു അതിൽ നിങ്ങൾ സംസാരിക്കുക. പഴയ ജീവിതം ആരും ചെയ്യരുത്. പറയാൻ പോയാൽ ഒരുപാട് പറയണ്ട്, ഇപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടുത്തേ ഉള്ളൂ. എങ്കിലും ഇനിയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശല്യം ചെയ്യും. അപ്പൊ ഇവർക്ക് എന്താ വെച്ചാൽ ഇവരാണ് എനിക്ക് യൂട്യൂബ് തുടങ്ങി തരുന്നത് കേട്ടോ. നമ്മൾ പറയാതിരുന്ന ഭയങ്കര ഒരു നന്ദിയടായിപ്പോ. അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, ചെറിയ രീതിയിൽ. ഇവര് അധികം ഫേസ്ബുക്കിലാണ് ഇതിന്റെ എല്ലാ ലൈവും രാഷ്ട്രീയം അതൊക്കെ പോകുന്ന ഫേസ്ബുക്കിലാണ്. യൂട്യൂബിൽ ഇവര് തമ്മിലുള്ള പിന്നെ ഷോർട്സ് വീഡിയോ ഒക്കെയാണ് ഇട്ടു പോകുന്നത്. അല്ലാതെ ഇപ്പൊ പോകുന്നുണ്ട്, ചാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഇട്ടു പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നും ചോദിച്ചതാ, ജാഫറെ നിനക്ക് റേഷൻ കാർഡ് ഇല്ലേ, വീട് നേടി കൊടുത്തില്ലേ, ആർക്ക് റേഷൻ കാർഡ്? ഞാൻ പിന്നെ നാട്ടുകാർക്കെല്ലാം സഹായിക്കാൻ നടക്കുന്നുണ്ട്, നിനക്ക് മാത്രം ഒരു റേഷൻ കാർഡ് ഇല്ല, വീടില്ല, എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയതേ ഉള്ളൂ. അപ്പൊ ഇവർക്കും ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, എന്നെ സ്നേഹിക്കുന്ന അതേപോലെ നിങ്ങൾ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടെന്ന് വെച്ചാൽ നമ്മളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനൊക്കെ ഇത്രയും എത്തിയത്. അപ്പം അല്ല ദിവസം എന്റെ അമ്മേനെ സഹായിച്ചോളൂ, ദിവസം പറഞ്ഞു കേട്ടോ, ദിവസം പറഞ്ഞു എല്ലാരും അനുസരിച്ച് എല്ലാരും ഇവര് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാല് ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത ടൈമിലും ഇപ്പൊ എല്ലാം ഉണ്ടെന്നല്ല, അന്ന് തുടങ്ങുമ്പോ ഇത്ര കാര്യം പറഞ്ഞു, ഇത്രയും പേരില്ലേ കൂട്ടി. ആ അതെ, ഇപ്പൊ ഇത്രയായി. അന്ന് തുടങ്ങി തരുമ്പോഴും എന്നോട് പറഞ്ഞെന്തറിയോ, നീ നോക്കിക്ക ഈ ചാനല് നല്ലൊരു നിലയിലെത്തും, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അന്ന് 300 തുടങ്ങിയ ടൈമിലൊക്കെ 30 പേര് കണ്ടെന്നാണ്. നമ്മളിന്ന് നോക്കും എത്ര പേര് കണ്ടെന്നൊക്കെ. പിന്നെ പിന്നെയാണ് അവിടെ നിന്ന് വളർന്ന് ഇത്രത്തോളം നിങ്ങളെല്ലാവരും മനസ്സിൽ ഞാനും ദൈവം എത്തിയത്. അപ്പം അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ ഒരു ഫാമിലി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ജാഫർ ചാനലിന്റെ പേര് പറയാം, ഞാൻ തെറ്റിച്ച് പറയും. ചാനലിന്റെ പേര് ലവ് പാലസ് ജെ.കെ. ആൻഡ് ഫാമിലീസ് വ്ളോഗ് എന്നാണ്. അത് കൂടുതലും നമ്മൾ ചെയ്യുന്നത് നമ്മളെ കോമാളി തരങ്ങൾ, പാട്ടും മോന്റെ ഡാൻസും പാട്ടൊക്കെ, പിന്നെ അതേപോലെ ചാരിറ്റീസ്, പിന്നെ എന്ത് പറയും, പുതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. നാട്ടിലെ സംഭവങ്ങൾ, ആരെ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം തനൂജ പറഞ്ഞ പോലെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ന്യൂസ് വരെ പറഞ്ഞിട്ടില്ലേ അവരുടെ ഗുണ്ട. അതേപോലെ എനിക്കത് ഒന്ന് പറയാമെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ ഞാനും എന്റെ ഫാമിലി, അതായത് തനൂജക്ക് സപ്പോർട്ട് നമ്മൾ ചെയ്യുന്ന പോലെ നിങ്ങളില് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്റെ നമ്പർ എന്തായാലും എന്റെ എല്ലാ വീഡിയോസിലും എന്റെ എല്ലാ പോസ്റ്റിലും ഞാൻ നമ്പർ ചെയ്തിടും. അപ്പൊ നിങ്ങൾക്ക് എന്താവശ്യം, നിയമപരമായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിനായാലും നമ്മളും കൂടെ കാണും, പ്രാർത്ഥനയിലും കൂടെ ഉണ്ടാവും. അതേപോലെ എന്താ പറയാൻ വാക്കുകളില്ല, ബാക്കിയോട് പറയും. ഇപ്പൊ സപ്പോർട്ട് ഇല്ല, ഇപ്പൊ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എല്ലാവരും ഇനിയും കൂടെ തന്നെ കാണണം. ഇനി സപ്പോർട്ട് കൂടുതൽ കൊടുക്കണം, കാരണം ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം അന്നത്തെ ദിവസം എനിക്ക് വന്ന കോള്, ഞാന് എന്നിട്ട് രാവിലെ ഞാനൊന്ന് ഉറങ്ങി, ഞാൻ പുലർച്ചെ 3:30 ഉറങ്ങുന്നത്. അപ്പോ 6 മണിയായപ്പോ 6:00 എനിക്കൊരു കോള് വരുന്ന ഗൾഫിൽ നിന്ന്, ദുബായിൽ നിന്ന് ഒരു ഡോക്ടർ, ഒരു ലേഡി എന്നോട് പറയാം, മോളെ തനുജ നിങ്ങൾ സേഫാണ്. ഞാൻ പറഞ്ഞാണ് എന്ത് പറ്റി, മോളെ ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു ഞാനിപ്പം പുലർച്ചെ ഒന്ന് കിടന്നുറങ്ങി, തനു ഞാൻ ഉറങ്ങിയിട്ടില്ല മോളെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഞാൻ പേടിച്ചിരിക്കാം, പ്രാർത്ഥിച്ചിരിക്കാം, ഇനി ഞാനൊരു ഇത്ര മണിക്കൂറൊന്ന് ഉറങ്ങട്ടെ മോളെ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പോയത്. അവരെ കോള് കട്ടായപ്പോ അത്രത്തോളം ആളുകൾ, അവര് വൈദ്യം വരണമെന്നല്ല, നമ്മള്
ഒരു വിഷമം, അതായത് നമ്മൾ വിഷമ ഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളുടെ കണ്ണീരണ്ട അറിയാൻ പറ്റും. അത് അഭിനയമല്ല, നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വേണ്ട കണ്ണീരെന്ന് അറിയാൻ പറ്റും. നമുക്കറിയാം ഇപ്പം തനുവും ജിനുവും തമ്മിൽ എന്ത് വിഷയം എന്താ അതല്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടിയെ കൊണ്ടാണ് അവള് കഷ്ടപ്പെട്ട് ഇങ്ങനെ നടുക്കടലിലെ തുഴയാണ്. അച്ഛനും അമ്മയും ഉണ്ടായിട്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊല്ലും, ഇതൊക്കെ നടക്കുന്നുണ്ടല്ലേ. ആ സ്ഥാനത്ത് ഞാൻ ഇതിനെ കൊണ്ട് ആ പാളത്തിന്റെ അവിടെയുള്ള ഇങ്ങനെ ജീവിക്കണമല്ലോ. എങ്ങനെ നമ്മക്ക് തന്നെ ഓരോ ദിവസവും ചെലവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലാണ് ഒരു വെറും ഒരു പെണ്ണായ ഞാൻ നിസ്സാരമായിട്ട് പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് സൗകര്യമാരെന്ന് വെച്ചാൽ എന്റെ ചങ്കാണ്. എനിക്ക് മൂന്ന് പെങ്ങന്മാരുണ്ട്. ഞാൻ ഒരിക്കലും ഒരു എന്ത് പറയും അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. ഒരു പെൺകുട്ടിയായ അവള് എങ്ങനെ ജീവിക്കുന്നു ആലോചിച്ച് നോക്കണം. ഇപ്പൊ കുറച്ചു നാളെ അവളെ അമ്മയുടെ അടുത്ത് അവളെ എത്തിയിട്ട് ഇത്രയും നാൾ വാടകയ്ക്കായിരുന്നു, വാടക തിണ്ണയിലായിരുന്നു, ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത വീടുകളിലായിരുന്നു, മനസ്സിലായില്ലേ. അപ്പം അവക്ക് ഇനിയും സപ്പോർട്ട് കൊടുക്കണം, എല്ലാവരും സഹായിക്കണം. നിങ്ങളൊരു കൂടപ്പിറപ്പ് എന്ന് വിചാരിച്ച് ഇപ്പം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് പലരും കുത്തിത്തിരിക്കാൻ കാണും. ആ കുത്തിത്തിരിക്കുന്നവരെ ചവിട്ടി പുറത്താക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം, സപ്പോർട്ട് ചെയ്യണം. കുത്തിത്തിരിപ്പായിട്ട് വരുമ്പോ ഒരാള് ജാഫറെ കുത്തിത്തിരിപ്പായിട്ട് വന്ന് നമ്മള് മോശമായി, പക്ഷെ അതിന് ഇരട്ടി ആളുകളെ നമ്മളെ ചേർത്ത് വിടില്ല. ഞാൻ തുടക്കമേ പറഞ്ഞില്ലേ, നീ നിന്റെ ജീവിതം നിന്റെ കാര്യങ്ങള് ഞാനും സുമിയും പറഞ്ഞു അവതരിപ്പിക്കുക. കാരണം അത് പൊതുജന മധ്യത്തിൽ എത്തിയാലേ നിന്റെ ഭാഗം വിജയിക്കൂ. കാരണം ഇതേപോലെ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ദൈവം വലിയവനാണ്, എല്ലാം ശരിയാവും. ഇപ്പൊ ഒന്നുമല്ലെങ്കിലും തനുവും ദേവൂട്ടിയും വെളിയിറങ്ങും പറയരുത്. സെലിബ്രിറ്റീസ് ഇവര് ഞങ്ങള് വിളിച്ചോണ്ടിരുന്നൊക്കെ ഇതാരറിയോ വലിയ യൂട്യൂബറായിട്ട് കളിയാക്കി കൊല്ലുവരുന്നത്. എന്റെ പരിപാടി കൂടുതലും ഫേസ്ബുക്ക് ലൈവിലാണ്. എനിക്ക് ചാനലൊക്കെ തുടങ്ങി കൊറേ വർഷമായി, പക്ഷേ എന്ത് പറയും ഞാൻ എനിക്ക് മടിയാണ് യൂട്യൂബില്. എന്ത് പറയും എനിക്കിങ്ങനെ ലൈവിൽ ഫേസ്ബുക്ക് ലൈവിൽ ഓരോന്ന് ചെയ്യുന്നതും ജനങ്ങളെ സഹായിക്കുന്നതും അതേപോലെ പൊടിക്ക് രാഷ്ട്രീയവും ഉണ്ട്, അതൊക്കെയാണ് എനിക്കിഷ്ടം. ഞാൻ അതിലിങ്ങനെ അങ്ങ് പോകും. നമ്മളെ വിഷമമെല്ലാം മറക്കുന്നത് ഒരു പോസ്റ്റ് ഇടുന്നു, പോസ്റ്റ് വൈറലാകുന്നു, അതിൽ എന്റെ കൂട്ടുകാരന്മാരായിട്ടുള്ള പല രാഷ്ട്രീയത്തിലുള്ള ചങ്കകൾ വന്ന് എന്നെ കൊന്ന് കൊലവിളിക്കും. അപ്പൊ ഞാനും തിരിച്ചു മറുപടി പറയും. ഉറങ്ങുമല്ലോ, ചിലപ്പോൾ രണ്ട് മൂന്ന് മണിയാണ് ഉറങ്ങുമ്പോഴും. അതായത് പ്രവാസികളായ സഹോദരങ്ങൾ വന്ന് എന്റെ പോസ്റ്റ് വായിച്ചിട്ട് നീ നമ്മളെ മുഖ്യമന്ത്രിയെ കളിയാക്കോടാ, നീ നമ്മളെ രാഷ്ട്രീയത്തെ കളിയാക്കോ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലും. എന്നിട്ട് മെസ്സഞ്ചറിൽ വരും, അളിയാ ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പൊ ഞാനും പറയാം അളിയ സുഖം തന്നെ, നമുക്ക് രാഷ്ട്രീയം അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് ഇതേപോലെ സഹോദര സ്നേഹം, സൗഹൃദങ്ങൾ. ഒരിക്കലും ആരും കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് പോകല്ലോ. നമുക്ക് വരുന്ന നമ്മളെ സൗഹൃദങ്ങളാണ് രാഷ്ട്രീയത്തിലെത്തി. നീ നിർത്തൂല, ഞാൻ പറ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ല പേരൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടാൽ കമന്റ് എഴുതണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ എല്ലാരും ബൈ.